പ്രിയപ്പെട്ട ഷാജി, സി ഡി വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഏലം കർഷകരെ സംബന്ധിച്ച് വേരുവിഴുവാണ്. വല്ലാതെ പ്രളയമൊക്കെ വന്ന് വലിയ മഴക്കാലമായിരുന്നു, അന്നൊന്നും വേരുവിഴു കാണാനില്ലായിരുന്നു. എന്നാൽ വീണ്ടും വേരുവിഴു, അതിരൂക്ഷമായിട്ടുള്ള വേരുവിഴു ഏലത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അതിനെപ്പറ്റി ഷാജിയുടെ അഭിപ്രായം. നിരവധി ഏലത്തോട്ടത്തിൽ ഈ ഒരു വേരുവിഴുവിന്റെ ഉപദ്രവമുണ്ട്, നിരവധി തോട്ടം നശിച്ച രീതിയിലാണ് പല കർഷകരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ കാലാവസ്ഥയിൽ എന്തുകൊണ്ടാണ് വീണ്ടും വേരുവിഴു വന്നത്? അത് പരിഹരിക്കാനുള്ള ഒരു പ്രതിരോധ മാർഗം എന്താണ്? വേരുപുഴു, ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ കൃഷിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ശത്രു വേരുപുഴുവായിരുന്നു. നമ്മളെങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊണ്ടുവന്ന് വെക്കും. യുവമാർ വന്നിട്ട് ഈ വേര് കടിച്ച് നല്ല രുചിയുള്ള വെള്ളം കുടിച്ചു പോകുന്നു. ഏലം ലെവൽ ലെവലായിട്ടാണ് മഞ്ഞച്ച് വരുന്നത്. അതായത് വേരുപുഴുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലത്തെ ഇല ആദ്യം പഴുക്കും, അടുത്ത ഇല, അടുത്ത ഇല, അടുത്ത ഇല, അങ്ങനെയാണ് ഈ വേരുപുഴുവിൻ്റെ ഇല പഴുക്കുന്നത്. ഏറ്റവും ഒരേപോലെ ഡിസൈൻ അല്ലേ? ഒരേപോലുള്ള ഡിസൈന്. അപ്പൊ ഫിസേറിയും അങ്ങനെയുള്ള ഇലപ്പുള്ളി രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അവിടെപടെ ആയിരിക്കും. അതാണ് ഇത് നമ്മൾ തിരിച്ചറിയാനുള്ള വ്യത്യാസം. അപ്പൊ നമ്മള് ഈ കർഷകർക്ക് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ വേരുപുഴുവാണെന്നും പറഞ്ഞുകൊണ്ട് ഫിസേറിയത്തിന് ചികിത്സിക്കുന്ന ഫിസേറിയാണെന്നും പറഞ്ഞ വേരുപുഴു അങ്ങനെ ഒരു മാറ്റം വരാൻ പാടില്ല. അവിടെപടെ പുള്ളിപ്പ്, കുത്ത, പാണ്ട് ഒക്കെ വരുന്നത് ഫിസേറിയവും ഇലപ്പുള്ളി രോഗങ്ങളുമാണ്. വേരുപുഴുവിന് ലെവലായിട്ടായിരിക്കും ഇല പഴുത്ത് കയറുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഈ കാലഘട്ടങ്ങളിലെല്ലാം എവിടെ പോയാലും വേരുപുഴു ഞാൻ തപ്പിയെടുക്കുമായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കപ്പലണ്ടിപ്പരിപ്പ് വളഞ്ഞിരിക്കുന്ന പോലെ വെളുത്ത പുഴു, ഈ മണ്ണ് മാന്തുമ്പം ഇങ്ങനെ മാന്തി മാന്തി എടുക്കണം. എല്ലാ കർഷകരും ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ട് വേരുപുഴു ഉണ്ടോന്നോ നോക്കാവെന്ന് പറഞ്ഞതിനോടൊക്കെ ഞാൻ പറഞ്ഞു എന്നറിയോ, നിങ്ങൾ മാന്തി പഠിക്കേ, നിങ്ങൾ മാന്തി പഠിക്കാതെ തീരിയല്ല. കാരണം ഞാൻ എത്ര ഇടത്തു നിന്ന് മാന്തും. അങ്ങനെ മാന്തി 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 എടുത്തു കഴിയുമ്പോൾ ഈ വെള്ള പുഴുക്കള് തെറിച്ചു വരും. അതിനെ പെറുക്കി ഒരു ഇലക്കകത്ത് വെക്കുക, അതാണ് വേരുപുഴു. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയുള്ളതാണ് ഈ നമ്മുടെ ഈ കൊമ്പഞ്ചല്ലിയുടെ പുഴുണ്ട്, ഈ ചാണാപ്പുഴു എന്നും പറഞ്ഞ് വലിയ പുഴു വളരെ. അത് തട്ടം മുഴുവൻ കഴിച്ചു തിന്നും. ഈ ചാണകത്തിനകത്ത് കാണുന്ന സൈസ് ഒരു പുഴു, അത് കൊമ്പഞ്ചല്ലിയുടെ ഇനങ്ങളാ. തെങ്ങിൻ്റെ അകത്ത് നമുക്ക്, നമ്മൾ തെങ്ങിന്റെ മണ്ട പോയ തെങ്ങിനകത്ത് നമ്മൾ വിറകിന് വേണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഈ വെള്ളപ്പുഴുവിനെ കാണാം. ആ പുഴു മൊത്തം നമുക്ക് ഈ പറമ്പ് വന്നു കഴിഞ്ഞാൽ ശല്യക്കാരനാ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ വേരുപുഴു നമ്മൾ കണ്ടുപിടിക്കണം. വേരുപുഴു കണ്ടുപിടിച്ചതിന് ശേഷം വേരുപുഴുവിന് മതി ചെയ്തില്ലെങ്കിൽ ഇപ്പോഴാവട്ടെ വേരുപുഴു വന്നത്, ഈ വർഷമാണ് വേരുപുഴു വന്നത്. അതിനു മുമ്പ് വേരുപുഴു ഇല്ലായിരുന്നു. ഈ പ്രളയത്തിന്റെ സമയത്ത് അത് മൊത്തം നിർമ്മാർജ്ജനം ചെയ്തു പോയതാ. അപ്പൊ അത് വണ്ട് പിന്നെ പറമ്പിലുണ്ടെങ്കിൽ നമുക്കറിയാം, നീലവണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ വിസർജ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ മണ്ണിലേക്ക് ഇതിനെ മുട്ട വീണ് കഴിയുമ്പോഴാണ് ഇത് വിരിഞ്ഞ് പുഴുവാകുന്നത്. ഈ വണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അതിന്റെ അതിന്റെ ഒരു നീല സൈസുള്ള വണ്ട് പറമ്പിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ നോക്കണം, അതിനകത്ത് വേരുപുഴു ഉറപ്പായിട്ടുണ്ടാവും. അപ്പം അത് ഇങ്ങനെ വന്നിട്ട് ഈ കരികില വീണ വരുന്നെങ്കിൽ അത് വിരിയല, അന്നേ സമയം മണ്ണിലാണല്ലേ വിരിയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ഇത് ഇറങ്ങിപ്പോകും കുറച്ചടിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് ചൂട് വരുന്ന സമയത്ത് പിന്നെ കയറി വരും. ഇങ്ങനെയാണ് അതിന്റെ അറ്റാക്ക് വരുന്നത്. ഇതിനിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന മരുന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അതിന്റെ നിരോധനം മാറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല. ഫോറേറ്റ് ആയിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത്, അത് കഴിഞ്ഞ ഒന്ന് ബാൻ ചെയ്തായിരുന്നു. ഇപ്പൊ അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാൻ ലിസ്റ്റ് ചെയ്യുന്ന കുറെ കീടനാശിനി ഒഴിവാക്കിയാൽ ഫോറേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ എഫക്റ്റ് മരുന്നാണ്. 30-40 ഗ്രാം ഒരു ചെടിക്ക് 4 ചെടി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ വേരുപുഴു. കുത്തി കൊടുത്താൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കമ്പെടുത്തിട്ട് ഇങ്ങനെ കുത്തുന്നു, കുത്തിങ്ങനെ ഒന്ന് കാണിക്കുന്നു. കാണിച്ചിട്ട് അതിനകത്തേക്ക് നമ്മളിങ്ങനെ കുപ്പിക്കകത്തിട്ട് വെച്ച് ഫോറേറ്റ് ഇട്ട് അടച്ചു വെക്കുന്നു. അടച്ചു ബാലിസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബാലിസ്റ്റിൽ ഉണ്ട്. ഇപ്പൊ കുറച്ച് കീടനാശിനികളെ ബാലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി, ഫോറേറ്റ് ഒഴിവാക്കിയെന്നാ എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇത് അപ്രായോഗികമായിട്ട് എടുക്കണം. പ്രായോഗികമായിട്ട് നമുക്ക് കിട്ടാൻ തടസ്സമില്ലെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത മാർഗം, അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ക്ലോറി പെരിബോസ് എന്ന് പറഞ്ഞ മരുന്ന്. ക്ലോറി പെരിബോസ് വേര് പോകുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് 100 ലിറ്ററിന് 200 മില്ലി, എല്ലാരും 300 മില്ലി ആണ് ഒഴിക്കുന്നത്. 300 മില്ലി ഒഴിച്ചാൽ വേര് പോകും. 250 മില്ലി ഒഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. 250 മില്ലി ഒഴിച്ചാലും വേര് പോകും. 200 മില്ലി ഒഴിച്ചിട്ട് നമുക്ക് കുമിക്കാസറോട് ചേർത്ത് കുറച്ച് വേര് പോകും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കുമിക്കാസറോട് ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുമിക്കാസറ് അതിനോടൊപ്പം തന്നെ ചേർക്കണം. അന്നേരം നമ്മൾ കുറച്ച് വേര് പോകുമ്പോൾ വേരുണ്ടായിക്കോളൂ. അങ്ങനെ ചേർത്തിട്ട് ഇത് 10 ലിറ്റർ വെച്ചിട്ട് ഒരെണ്ണത്തിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കീടങ്ങളെല്ലാം ചത്തുപോകും, വേരുപുഴും ചാവും. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം, അനാവശ്യമായിട്ട് വേരുപുഴുവിന് മരുന്ന് ചെയ്യരുത്. നമ്മൾ ആ പറമ്പിൽ 10-20 ഏലത്തിന്റെ ചുവട്ടിൽ മാന്തി മാന്തി നോക്കണം, ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ ഉണ്ടോന്ന് നോക്കണം. എന്നിട്ട് ഈ കപ്പലണ്ടി വളഞ്ഞിരിക്കുന്ന പോലെ പുഴു ഉണ്ടെന്ന് തപ്പി കൃത്യം കിട്ടും. ചുമ്മാ നമ്മൾ പതുക്കെ ഇങ്ങനെ മാന്തി മാന്തി എടുത്തു കഴിയുമ്പോഴത്തേക്കും തെറിച്ച് തെറിച്ച് വരും. ആ വെള്ളം നിറങ്ങണ്ടു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ നോക്കിയാൽ മതി. ശരി ശരി. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ വേരുപുഴു ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം. പക്ഷേ എന്നാൽ പോലും നിരവധി തോട്ടങ്ങൾ ഇങ്ങനെ ഒരു പരാതി വരുന്നുണ്ട്. അതായത് ഇപ്പൊ പരാതി കയറി വരുന്നുണ്ട്.
ഇപ്പൊ പരാതി വേര് വരുന്നുണ്ട്, വേരുവിഴുവായിട്ടുണ്ട്. ഈ വേരുവിഴുവിന്റെ ഉപദ്രവം എന്തൊക്കെയാണ് നമ്മുടെ ഈ ചെടികളിൽ ബാധിക്കുന്നത്? വേരുവിഴുവിന്റെ ഉത്തരം വേര് കടിക്കും. അവര് വേര് കടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വേര് പോയി കഴിയുമ്പോഴത്തേക്കും മേളിലോട്ട് മഞ്ഞപ്പ് കയറും, ചെടി പോകും, പരിപൂർണമായിട്ട് പോകും അല്ലേ? പരിപൂർണമായിട്ട് 80% വരെ മഞ്ഞപ്പ് കയറി അങ്ങ് പോകും. ഈ ചില തോട്ടങ്ങളൊക്കെ വേരുവിഴുവിന്റെ ഉപദ്രവം കൊണ്ട് അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം കണ്ടുപിടിക്കണം. വേരുവിഴുവും പിസേറിയും രണ്ടെണ്ണം ഉണ്ട്. അതിൽ പിസേറിയ ആണോ എന്ന് കണ്ടുപിടിക്കണം, വേരുവിഴു ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചികിത്സ ചെയ്യാനായിട്ട്. അതെ അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ വേപ്പിന്റെ സത്ത് അല്ലെങ്കിൽ എസൻസ് അടങ്ങിയിരിക്കുന്ന ജൈവ മാർഗങ്ങളിൽ കൂടെ ഇത് പരിഹരിക്കാൻ പ്രതിരോധ മാർഗം ഉണ്ടെന്ന് കേൾക്കുന്നു, അത് യാഥാർത്ഥ്യമാണ്? യാഥാർത്ഥ്യമാണ്. വേപ്പും പിണ്ണാക്കും 10 കൂട്ടം പിണ്ണാക്കൊക്കെ ഇതിന് ഗുണമുള്ളതാണ്. 10 കൂട്ടം പിണ്ണാക്കിനകത്ത് കശുവണ്ടിയുടെ തൊണ്ടും ഒക്കെ പൊടിച്ച് പിന്നെ മരവട്ടി പിണ്ണാക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു പരിധി വരെ വേരുവിഴുവിന് കൺട്രോളായിട്ട് വരുന്നുണ്ട്. അതാണ് ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇതിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് ആക്രമണം തീർത്ത് കൊടുത്തിട്ടുള്ളത് ഫോറേറ്റ് മാത്രമാണ്. ഫോറേറ്റ് പിന്നെ കാർട്ടാഫൈട്രോക്ലോറൈഡ്, കാർബോഫുരിഡാൻ ഇതൊക്കെ എന്നാലും ഏൽക്കുന്നില്ല. ഇതൊന്നും വേരുവിഴുവിനായിട്ട് ഏൽക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് കേൾക്കുന്നത് ആദ്യം ഇപ്പം ബാൻ ചെയ്ത ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലോറി വെരിവോസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ഓക്കെ. ആണ് വേരുവിഴുവിനെ കുറിച്ച് പൊതുവെ നമുക്കുള്ള ഒരു ധാരണ. ഏതായാലും ഒരുപാട് നന്ദി. സിഡി വ്ലോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി വേരുവിഴുവിനെ കുറിച്ചുള്ള ഒരു അവബോധം, കർഷകർ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നതിന് സിഡി വ്ലോഗിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് നന്ദി.